അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളിൽ ഏറ്റവും പരീക്ഷണമേറിയ ദജ്ജാലിനെ സംബന്ധിച്ചുള്ള ബൃഹത്തായ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മസീഹുദ്ദജ്ജാൽ എന്ന പേര്, അതിൻ്റെ അർത്ഥം അതെന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ദജ്ജാലിൻ്റെ രൂപം എങ്ങനെയായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കലും മനസ്സിലാക്കലും അനിവാര്യമാണ് എന്നും, കാരണം ഉപകാരപ്രദമല്ലാത്ത ഒരു അറിവും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന കാര്യവും ഗൗരവപൂർവം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ദജ്ജാലിൻ്റെ, അവൻ പെരും കള്ളനാണ്, നുണയനാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നവനാണ്. അതേ സന്ദർഭത്തിൽ അവൻ്റെ ശാരീരികമായ ഗുണങ്ങളെ സംബന്ധിച്ച്, രൂപത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചു. ഒന്ന്, അവൻ അഅ്വറായിരിക്കും. അവൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായും കാഴ്ചശക്തി നഷ്ടപ്പെട്ട് തുറച്ച മുന്തിരി പോലെയായിരിക്കും അതിൻ്റെ രൂപം എന്ന് പറയുകയുണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു കണ്ണ് ഒരു തരം പാട കൊണ്ട് മൂടി, അതും ഭാഗികമായി കാഴ്ചയില്ലാത്തതായിരിക്കും എന്നതും നാം പഠിച്ചു മനസ്സിലാക്കി. അതിനു പുറമെ അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ കഫറ അല്ലെങ്കിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകുമെന്നും, വിശ്വാസികളായ എഴുത്തും വായനയും അറിയുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകൾക്കും അത് വായിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വേറെയും ഒരുപാട് വിഷയങ്ങൾ അവൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ഇത് മനസ്സിലാക്കി വെക്കൽ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു, ഫഇദാ റജുലുൻ ജസീമുൻ, അവൻ ഒരു റജുലാണ്, ഒരു പുരുഷനാണ്, എങ്ങനെയുള്ള ജസീം, വലിയ ശരീരമായിരിക്കും അവനുണ്ടാവുക എന്നാണ്. ജസീം എന്ന് പറഞ്ഞാൽ തടിച്ചു തൂങ്ങിയ വലിയ ശരീരം, ജിസ്മ് എന്ന് പറഞ്ഞാൽ ശരീരം, ജസീം എന്ന് പറഞ്ഞാൽ വലിയ ശരീരമുള്ളവനായിരിക്കും അവൻ. അഹ്മറു, അവൻ്റെ നിറം ചുവന്നതായിരിക്കും. അഹ്മർ, അവൻ്റെ നിറം ചുവന്നതായിരിക്കും. ജഅദുർറസ്, ചുരുണ്ട മുടിയായിരിക്കും തലയിൽ, തലയിൽ ചുരുണ്ട മുടിയായിരിക്കും. അഅ്വറുൽ ഐൻ, അതേപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചശക്തിയും ഉണ്ടാവുകയില്ല. അപ്പോൾ വലിയ ശരീരമുള്ള, ചുവന്ന നിറമുള്ള, ചുരുണ്ട മുടിയുള്ളവനായിരിക്കും. അങ്ങനെയാണ് ദജ്ജാലിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇന്നഹു ഷാബ്ബുൻ, അവനൊരു യുവാവായിരിക്കും, ചെറിയ കുട്ടിയായിരിക്കില്ല, വൃദ്ധനുമായിരിക്കില്ല, പിന്നെയോ ഷാബ്ബുൻ, യുവത്വമുള്ളവനായിരിക്കും, യുവാവായിരിക്കും. ഖത്തത്തുൻ, ഖത്തത്ത് എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച രൂപത്തിലുള്ള ചുരുണ്ട മുടി തലയിൽ. കാരണം അങ്ങനെ പറയാനുള്ള കാരണം, അത് വൃത്തികേടായി അനുഭവപ്പെടുമെന്നാണ്. ചില ചുരുണ്ട മുടികളുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ്, എന്നാൽ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് വൃത്തികേട് തോന്നിക്കുന്ന രൂപത്തിൽ അത്രയും കൂടുതലായിരിക്കും അവൻ്റെ തലമുടിയുടെ ചുരുളൽ എന്നാണ് ആ ഒരു വാചകത്തിൽ നിന്ന് പ്രവാചകൻ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഐനുഹു താഫിഅ, അവൻ്റെ കണ്ണിൽ ഒന്നിന് പ്രകാശമുണ്ടാവുകയില്ല, തെളിച്ചമുണ്ടാവുകയില്ല. കഅന്നി ഉശബ്ബിഹുഹു ബിഅബ്ദുൽ ഉസ്സ ഇബ്നു ഖതൻ, അബ്ദുൽ ഉസ്സ ഇബ്നു ഖതൻ എന്നറിയപ്പെടുന്ന ആ വ്യക്തി യഥാർത്ഥത്തിൽ ഹുസാ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോടാണ് എനിക്ക് ദജ്ജാലിനെ സാമ്യപ്പെടുത്താൻ പറ്റുന്നത്. അബ്ദുൽ ഉസ്സ ഇബ്നു ഖതൻ ഇബ്നു ഉമർ അൽ ഖുസാഇ എന്നറിയപ്പെടുന്ന ഹുസാ ഗോത്രത്തിലുള്ള ഒരു വ്യക്തി, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നശിച്ചുപോയ വ്യക്തിയാണ്. ആ വ്യക്തിയെപ്പോലെയാണ് എനിക്ക് അദ്ദേഹത്തെ, എനിക്ക് ദജ്ജാലിനെ ഉപമപ്പെടുത്താനുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഈ ദജ്ജാൽ എന്ന് പറയുന്നത് യുവാവായിരിക്കും, നല്ല ശക്തമായ ചുരുണ്ട മുടിയായിരിക്കും, ചുവന്ന നിറമായിരിക്കും,
വളരെ വലിയ ഒരു ശരീരവുമായിരിക്കും അവന് ഉണ്ടാവുക എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന മസീഹ ദജ്ജാൽ, തീർച്ചയായും മസീഹു ദജ്ജാൽ റജുലുൻ ഖസീറുൻ, നീളം കുറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ വലിയ ഹൈറ്റുള്ള ആളല്ല, നീളം കുറവ്, എന്നാൽ ഭയങ്കരമായ തടി ശരീരം. മാത്രമല്ല അഫ്ഹജു, അവൻ അഫ്ഹജാണ്. അഫ്ഹജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം നടത്തമാണ്, അഥവാ രണ്ട് കാലുകളുടെ വിരലുകൾ അടുത്തു വെക്കുക, കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗം അത് അകത്തിയും വെക്കുക. അപ്പോൾ ഉള്ള ഒരു രൂപമുണ്ട്, ഒരു ത്രികോണ രൂപം. കാലിൻ്റെ രണ്ട് കാലുകളുടെ വിരലുകൾ അതിങ്ങനെ മുൻഭാഗത്തും അതേപോലെ തന്നെ മടമ്പിൻ്റെ ഭാഗം ഒരൽപ്പം അകത്തിയും, വിരലുകളുടെ ഭാഗം അടുപ്പിച്ചും മടമ്പിൻ്റെ ഭാഗം അകത്തിയുമുള്ള ഒരു പ്രത്യേക നടത്തമായിരിക്കും ദജ്ജാലിനുണ്ടാവുക. അവൻ അഫ്ഹജാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ചട്ടക്കാലുള്ള രണ്ട് കാലിനും ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രയാസമുള്ള ആളുടെ നടത്തം പോലെയായിരിക്കും അവൻ്റെ നടത്തം. അതേപോലെ തന്നെ അവൻ നീളം കുറഞ്ഞവനായിരിക്കും, തടിച്ചു തൂങ്ങിയ ശരീരമായിരിക്കും. അതേപോലെ തന്നെ ജഅദുൻ, അവൻ ജഅദാണ്, ചുരുണ്ട മുടിയാണ് അവനുള്ളത്. അഅ്വറു മത്മൂസുൽ ഐൻ, കണ്ണിന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഐബുണ്ട്. ലൈസ ബിനാത്തിഅത്തിൻ വല ഹജറ, അവൻ്റെ ആ പ്രയാസമുള്ള അതല്ലെങ്കിൽ പ്രകാശം നഷ്ടപ്പെട്ട കാഴ്ചയില്ലാത്ത കണ്ണ് അത് വല്ലാതെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമല്ല, ഉള്ളിലേക്ക് കുഴിഞ്ഞതുമല്ല. അതല്ലാത്ത നിലക്കുള്ള ഒരു നൃത്തമായിരിക്കും ആ കണ്ണിനുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹുദ്ദജ്ജാലിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നു. അപ്പോൾ അവൻ നീളം കുറഞ്ഞവനാണ്, ഒരു പ്രത്യേകതരം നടത്തമാണ് അവനുണ്ടാവുക എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്ലൽ ജബ്ഹ, വിശാലമായ നെറ്റിത്തടം അവനുണ്ടാകും. എന്ന് പറഞ്ഞാൽ തലമുടി ഒരൽപ്പം കയറിയിട്ട് അദ്ദേഹത്തിന്റെ നെറ്റി എന്ന് പറഞ്ഞാൽ ദജ്ജാലിന്റെ നെറ്റി അത് വിശാലമായിരിക്കും. അരീദുൻ നഹർ, എന്നാൽ അതേ സന്ദർഭത്തിൽ നല്ല വീതിയുള്ള നെഞ്ചായിരിക്കും. ഫീഹി ദഫഉൻ, അതോടൊപ്പം തന്നെ അവനിൽ ഒരു കുനിയലുണ്ടാകുമെന്നാണ്, ഒരൽപ്പം തല കുനിഞ്ഞാണ് നടക്കുക. നാം ചില മൃഗങ്ങളെയൊക്കെ കാണുന്നത് പോലെ ഗൊറില്ലയെ പോലെയുള്ള ചില ജീവികൾ അവയുടെ ഒരു കുനിഞ്ഞ നടത്തമുണ്ട്, അതേപോലെയുള്ള ഒരു കുനിയൽ അയാൾക്കുണ്ടാകും, ഒരു വളവുണ്ടാകും. അതേപോലെ തന്നെ വിശാലമായ നെഞ്ചായിരിക്കും, വിശാലമായ നെറ്റിത്തടവുമായിരിക്കും. നേരത്തെ പറഞ്ഞ ശാരീരികമായ രൂപങ്ങൾക്ക് പുറമെ സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതാണ് ഈ രൂപവും ആ വ്യക്തിക്കുണ്ടാകുമെന്നാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദജ്ജാൽ ജുഫാലു ശഅർ, ധാരാളം രോമമുള്ള ഒരു വ്യക്തിയായിരിക്കുന്നു. ശരീരത്തിൽ ധാരാളം രോമങ്ങളുണ്ടാകും, ശരീരത്തിൽ ധാരാളം രോമങ്ങളുള്ള വ്യക്തിയായിരിക്കും. അതേപോലെ തന്നെ ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻ, ഇന്നഹു ലാ യൂലദു ലഹു, അവന് മക്കളുണ്ടാവുകയില്ല, മക്കളെ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല, അവന് സന്താനമുണ്ടാവുകയില്ല എന്ന് ദജ്ജാലിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതൊക്കെ ദജ്ജാലിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണ്. തടിച്ചു തൂങ്ങിയ ശരീരമാണ് അവനുണ്ടാവുക, ചുവന്ന നിറമാണുണ്ടാവുക, വളരെ ശക്തമായ ചുരുണ്ട മുടിയാണ് ഉണ്ടാകുന്നത്, വിശാലമായ നെറ്റിത്തടമുണ്ടാകും, വിശാലമായ നെഞ്ചുണ്ടാകും, പക്ഷേ നടത്തത്തിൽ ഒരു വളവുണ്ടാകും, കാലുകളുടെ രണ്ട് വിരലുകളുടെ മുൻഭാഗം ചേരുന്ന രൂപത്തിലും മടമ്പുകൾ അകന്നു നിൽക്കുന്ന രൂപത്തിലുമായിരിക്കും അവൻ്റെ നടത്തം. ശരീരത്തിൽ ധാരാളം രോമങ്ങളുണ്ടാകും, അവന് മക്കളുണ്ടാവുകയില്ല തുടങ്ങിയ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നു. ഇനി നാം മനസ്സിലാക്കാനുള്ളത്, ദജ്ജാൽ എന്ന് പറയുന്ന ഈ വമ്പിച്ച ഫിത്ന, ഇവൻ എവിടെ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്, ഇവൻ എവിടെയാണുള്ളത്, എവിടെ നിന്നാണ് ഇനി ഇവൻ പുറപ്പെട്ടു വരിക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ ഇന്നഹു ഫീ ബഹ്രി ശാം ഔ ബഹ്രിൽ യമൻ, അറിയുക അവൻ ഷാമിലുള്ള ഏതോ ഒരു സമുദ്രത്തിലാണുള്ളത് എന്ന് പറഞ്ഞാൽ ആ സമുദ്രത്തിലെ ദ്വീപിലാണ് അവനുള്ളത്. ഔ ബഹ്രിൽ യമൻ, അല്ലെങ്കിൽ യമനിലുള്ള ഏതോ ഒരു സമുദ്രത്തിലാണുള്ളത്.
അങ്ങനെ ഷാമിലോ യമനിലോ ഉള്ള ഏതോ ഒരു സമുദ്രത്തിൽ എന്നു പറഞ്ഞതിന് ശേഷം പിന്നീട് പ്രവാചകൻ പറഞ്ഞു, അല്ല, ബൽ മിൻ ഖിബലിൽ മശ്രിഖി മാ ഹുവ, മിൻ ഖിബലിൽ മശ്രിഖി മാ ഹുവ, മിൻ ഖിബലിൽ മശ്രിഖി മാ ഹുവ വഔമഅ ബിയദിഹി ഇലൽ മശ്രിഖ്. മശ്രിഖിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ മശ്രിഖിലാണുള്ളത്, അവൻ മശ്രിഖിലാണുള്ളത്, അവൻ മശ്രിഖിലാണുള്ളത്, അവിടെ നിന്നാണ് അവൻ പുറപ്പെട്ടു വരിക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു പറഞ്ഞു. ഇനി മശ്രിഖിൽ നിന്ന് എവിടെ നിന്നാണ്? ഒന്നുകൂടി പ്രവാചകൻ വ്യക്തമാക്കി പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സ്വഹീഹായ നിലക്ക് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അദ്ദജ്ജാലു യഖ്റുജു മിൻ അർദിൻ ബിൽ മശ്രിഖ്, ദജ്ജാലു മശ്രിഖിൽ നിന്നാണ് പുറപ്പെടുക. യുഖാലു ലഹാ ഖുറാസാൻ, ഖുറാസാൻ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നിന്നാണ് വരിക. ഖുറാസാൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു നാടാണ്. മശ്രിഖിലെ ഒട്ടനവധി രാജ്യങ്ങൾ ഇന്നത് പങ്കുവെച്ച് എടുത്തിട്ടുണ്ട്. ആ പ്രദേശം അഫ്ഗാനിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്കിസ്ഥാൻ, ഔസബിക്കിസ്ഥാൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ, അതേപോലെ തന്നെ ഇറാൻ, ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഖുറാസാൻ എന്നറിയപ്പെടുന്നത്. ആ ഖുറാസാൻ എന്നറിയപ്പെടുന്ന നാട്ടിൽ നിന്നായിരിക്കും അവൻ വരിക എന്ന് മശ്രിഖ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ മശ്രിഖിലെ ഈ ഒരു പ്രത്യേകമായ സ്ഥലം പ്രവാചകൻ ഓർമ്മപ്പെടുത്തി. അപ്പോൾ മശ്രിഖിലെ ഖുറാസാൻ എന്ന പ്രദേശത്ത് നിന്നായിരിക്കും അവന്റെ വരവ്. ഇനി ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു ദജ്ജാലു മിൻ യഹൂദിയത്തി അസ്ബഹാൻ, അസ്ബഹാനിലെ അഥവാ യഹൂദികൾ താമസിക്കുന്ന അസ്ബഹാനിൽ നിന്നായിരിക്കും അവൻ പുറപ്പെടുക. മഅഹു സബ്ഊന അൽഫൻ മിനൽ യഹൂദി അലൈഹിമുസ്സീജാൻ, 70,000 യഹൂദികൾ അവൻ്റെ കൂടെ ഉണ്ടാകും. ഒരു പ്രത്യേക മേൽവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള യഹൂദന്മാരായ 70,000 ആളുകൾ അവൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ അസ്ബഹാൻ എന്ന സ്ഥലത്ത് നിന്നാണ് അവൻ പുറപ്പെടുക. അസ്ബഹാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറാനിലുള്ള സ്ഥലമാണ്. ടെഹ്റാനിൽ നിന്നും ഏകദേശം 350 കിലോമീറ്റർ അകലെയായി പ്രധാനപ്പെട്ട ഇറാനിലെ പട്ടണങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് ഈ അസ്ബഹാൻ എന്ന് പറയുന്ന പ്രദേശം അറിയപ്പെടുന്നത്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട യഹൂദന്മാരെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാജാക്കന്മാർ ചിലർ അവിടെ താമസിപ്പിച്ചിരുന്നു. അതിനുശേഷം അവരവിടെ നിന്ന് ഇസ്രായേലിലേക്കോ മറ്റോ അവർ പോകാൻ തയ്യാറായില്ല, സ്ഥിരതാമസം അവർ മാറ്റാൻ തയ്യാറായില്ല. എന്നാലും ഇസ്രായേലിലുള്ള പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന ആളുകൾ അസ്ബഹാൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള യഹൂദികളിൽപ്പെട്ടവരാണ് എന്നത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഈ അസ്ബഹാൻ എന്ന പ്രദേശം താമസിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു പ്രദേശമായതിനാൽ യഹൂദന്മാർ അവിടെ നിന്ന് പുറത്തുപോയില്ല. സാധാരണഗതിയിൽ യഹൂദികൾ അവരുടെ വാഗ്ദത്ത ഭൂമി എന്നറിയപ്പെടുന്ന ഇസ്രായേലിലേക്ക് സാധാരണ പോകാറുണ്ട്. പല നാടുകളിൽ നിന്ന് അവർ പോയിട്ടുണ്ട്. പക്ഷേ അസ്ബഹാൻ എന്ന പ്രദേശത്ത് നിന്ന് ആളുകൾ പോകാതെ യഹൂദന്മാർ അവിടെ തന്നെ, പലരും അവിടെ തന്നെ താമസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇറാനിലുള്ള അസ്ബഹാൻ എന്ന പ്രദേശത്ത് നിന്നായിരിക്കും ഇവൻ പുറപ്പെടുക. അവൻ്റെ കൂടെ 70,000 യഹൂദികളും അവിടെ നിന്ന് ഉണ്ടാകും ദജ്ജാലിൻ്റെ കൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ യഹൂദന്മാരുടെ ഒരു പ്രത്യേകത പറഞ്ഞെടുത്ത് പ്രവാചകൻ പറഞ്ഞത് അലൈഹിമുസ്സീജാൻ, സീജാൻ ഉണ്ടാകും. സീജാൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മേൽവസ്ത്രമാണ്. 2 ഷോൾഡറിലൂടെ, തലയുടെ താഴെയായി 2 ഷോൾഡറിലൂടെ, അതല്ലെങ്കിൽ തലപ്പാവ് കൂടി ഉൾപ്പെട്ടുകൊണ്ട് ശരീരത്തെ മുഴുവൻ മറയ്ക്കുന്ന ഒരു പ്രത്യേക മേൽവസ്ത്രം, അതിനാണ് സീജാൻ എന്ന് പറയുക. അത്തരം വസ്ത്രധാരികളായ ആളുകളെ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. അങ്ങനെയുള്ള യഹൂദന്മാരായ ആളുകൾ ഈ ദജ്ജാലിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മശ്രിഖിൽ നിന്ന് അഥവാ ഖുറാസാനിൽ നിന്ന്, അതേപോലെ തന്നെ ഇറാനിലെ അസ്ബഹാൻ എന്ന പ്രദേശത്ത് നിന്ന് ഇവിടേക്കൊക്കെ പ്രവാചകന് സൂചന നൽകിയിട്ടുണ്ട്. അതിനെ ജംഅ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, അവൻ പുറപ്പെട്ടതിന് ശേഷം അവൻ അവിടെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ഉറപ്പിച്ചു പറയുക സാധ്യമല്ല. പക്ഷേ അവന് പുറപ്പെടാനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഈ അസ്ബഹാൻ എന്ന പ്രദേശത്തായിരിക്കും.
പിന്നീട് അവൻ ഖുറാസാൻ എന്ന പ്രദേശത്ത്, കാരണം ഇറാനിന് പരിസരത്തുള്ള പ്രദേശങ്ങളാണ് ഈ ഖുറാസാൻ പ്രദേശം മുഴുവൻ, അവിടെയായിരിക്കും പിന്നീട് അവന്റെ സഞ്ചാരം. പിന്നീട് മഷ്രിഖിലായിരിക്കും, പിന്നീട് ലോകം മുഴുവനുമായിരിക്കും ആ സഞ്ചാരം. അതാണ് പ്രവാചകൻ സൂചിപ്പിച്ചതിന്റെ ഉദ്ദേശമെന്ന് പല പണ്ഡിതന്മാരും ഈ തെളിവുകളെ യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തബാറക വ തആല അഅലം. ഇനി മനസ്സിലാക്കുക, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, മസീഹുദ് ദജ്ജാൽ തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നി അനൽ മസീഹ്, ഞാൻ മസീഹുദ് ദജ്ജാലാണ്. വഇന്നി ഊശിക്കു അൻ യുഉദന ലീ ഫിൽ ഖുറൂജ്, എനിക്ക് പുറപ്പെടാനുള്ള സമയം അനുവാദം ലഭിക്കാനായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ പുറപ്പെട്ടാൽ ഫഅഖ്റുജ ഫഅസീറ ഫിൽ അർദ്, ഞാൻ ഭൂമിയിലൂടെ സഞ്ചരിക്കും. ഫലാ അദ ഖറിയതൻ ഇല്ലാ ഹബത്തുഹാ ഫി അർബഈന ലൈല, ഒരു ഖറിയത്തും ഒരു പട്ടണവും ഞാൻ ഇറങ്ങാത്തതായി ഉണ്ടാവുകയില്ല, അതും 40 ദിവസങ്ങൾ കൊണ്ട്, 40 രാത്രികൾ കൊണ്ട്, അഥവാ 40 ദിവസങ്ങൾ കൊണ്ട് ഭൂമിയിലെ മുഴുവൻ പട്ടണങ്ങളിലും ഞാൻ എത്തും. ഗൈറ മക്കത്ത വ തൈബ, മക്കയും തൈബയും ഒഴികെ. തൈബ എന്ന് പറഞ്ഞാൽ മദീന. അപ്പോൾ മക്കയും മദീനയും ഒഴികെ ഭൂമിയിലുള്ള മുഴുവൻ പട്ടണങ്ങളിലും ഞാൻ ചെന്നിറങ്ങും. ഫഹുമാ മുഹറമതാനി അലയ്യ കിൽതഹുമാ, എന്നാൽ മക്കയും മദീനയും എനിക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. കുല്ലമ അറത്തു അൻ അദ്ഖുല വാഹിദതൻ മിൻഹുമാ ഇസ്തഖ്ബലനി മലകുൻ ബിയദിഹി സൈഫു സൽത, മക്കയിലോ മദീനയിലോ പ്രവേശിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഊരിപ്പിടിച്ച വാളുമായി മലക്കുകൾ എന്നെ നേരിടുന്നതാകുന്നു. യസുദ്ദുനി അൻഹ, എന്നെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട്. വ ഇന്ന അലാ കുല്ലി നഖ്ബിൻ മിൻഹ, മക്കയിലും മദീനയിലുമുള്ള ഓരോ നഖ്ബിലും, നഖ്ബെന്ന് പറഞ്ഞാൽ ഓരോ വാതിലുകളിലും അല്ലെങ്കിൽ ഓരോ തരീഖിലും ഓരോ വഴികളിലും, മലായിക്കത്തൻ യഹ്റുസൂനഹ, മക്കയെയും മദീനയെയും സംരക്ഷിച്ചുകൊണ്ട് മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് മക്കയിലേക്ക് എനിക്ക് വരാൻ കഴിയില്ല, മദീനയിലേക്ക് എനിക്ക് സന്ദർശിക്കാൻ കഴിയില്ല, അവിടെയുള്ള ഓരോ വാതിലുകളിലും ഓരോ കുന്നുകളിലും ഓരോ തരീഖുകളിലും ഊരിപ്പിടിച്ച വാളുമായി മലക്കുകൾ ഉണ്ടാകും, എനിക്കവിടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ അതല്ലാത്ത ഭൂമിയിലെ ഓരോ പട്ടണങ്ങളിലും 40 ദിവസം കൊണ്ട് ഞാൻ ചെന്നിറങ്ങുമെന്ന് ദജ്ജാൽ പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ദജ്ജാൽ അസ്ബഹാനിൽ നിന്ന് പുറപ്പെട്ട് ഖുറാസാനിലും പിന്നീട് മഷ്രിഖിലും പിന്നീട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും 40 ദിവസം കൊണ്ട് സഞ്ചരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല 4 പള്ളികളിലേക്കും അവന് പ്രവേശനമുണ്ടാവുകയില്ല എന്നാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വലാ യഖ്റബു അർബഅത മസാജിദ, 4 പള്ളികളിൽ അവന് കയറാൻ കഴിയില്ല. ഒന്ന് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക്, കാരണം അത് മക്കയിലാണ്, മക്കയിലേക്ക് തന്നെ അവന് കയറാൻ കഴിയില്ല. രണ്ടാമത്തത് വ മസ്ജിദ് അൽ മദീന, മദീനയിലെ പള്ളിയിലേക്കും കയറാൻ കഴിയില്ല, കാരണം അത് മദീനയിലാണ്, മദീനക്ക് കാവൽക്കാരുണ്ട്. എന്നാൽ അത് രണ്ടും രണ്ട് സ്ഥലങ്ങളാണ്, രണ്ട് പട്ടണങ്ങളാണ്, അതിന് പ്രത്യേകം സുരക്ഷിതത്വമുണ്ട്. എന്നാൽ ഇനി പറയാൻ പോകുന്ന നാടുകൾക്ക് സുരക്ഷിതത്വമില്ല, എന്നാൽ ആ പള്ളികൾക്ക് സുരക്ഷിതത്വമുണ്ട്. ഒന്നേതാണ് വ മസ്ജിദ് തൂർ, തൂറിലെ മസ്ജിദാണ്, തൂർ പർവ്വതത്തിലെ, സീനാ പർവ്വത നിരകളിലെ തൂർ എന്ന് പറയുന്ന വത്തൂർ എന്ന് പറയപ്പെട്ട ആ പർവ്വതം, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിച്ച പർവ്വതമാണ് അതുകൊണ്ട് ഉദ്ദേശമെന്നാണ് മഹാഭൂരിപക്ഷം ആളുകളും പറഞ്ഞത്. അവിടെ പള്ളികളുണ്ട് ആ പ്രദേശത്തുള്ള, അതല്ലെങ്കിൽ ആ ഭാഗത്ത് പ്രത്യേക ഏരിയയിലുള്ള പള്ളികളെല്ലാം ഇതിൽ ഉൾപ്പെടുമെന്നും, അതല്ല അതൊരു പ്രത്യേക സ്ഥലമാണ് എന്നുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു ആലം. അതേപോലെ തന്നെ ഓ മസ്ജിദ് അൽ അഖ്സ, അഖ്സ പള്ളിയിലേക്കും കയറാൻ കഴിയില്ല, ഫലസ്തീനിലുള്ള അഖ്സ പള്ളിയിലേക്ക് കയറാൻ കഴിയില്ല, മസ്ജിദ് ഉത്തൂറിലേക്ക് കയറാൻ കഴിയില്ല, മസ്ജിദുൽ ഹറമിലേക്കും കയറാൻ കഴിയില്ല, മദീനയിലേക്കും കയറാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പഠിപ്പിച്ചതായി സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ വൈരൂപ്യത്തോടും കൂടിയ ഒരു വലിയ ആകാരമുള്ള, ചുവന്ന നിറമുള്ള, തടിച്ച ശരീരമുള്ള, നീളം കുറഞ്ഞവനായ, ചുരുണ്ട മുടിയുള്ള, കണ്ണുകൾക്ക് അയവുള്ള, ന്യൂനതകളുള്ള, നടക്കുമ്പോൾ ഒരൽപ്പം വളവുള്ള, അതേപോലെ തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ നടക്കുന്ന ദജ്ജാൽ എന്ന പെരുങ്കള്ളനായ, സമൂഹത്തെ വഴിപിഴപ്പിക്കുവാനും സമൂഹത്തിൽ ഒരുപാട് ഫിത്നകൾ ഉണ്ടാക്കുവാനും വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ദജ്ജാൽ
ഇറാനിലെ അസ്ബഹാൻ എന്ന പ്രദേശത്തു നിന്ന് 70,000 യഹൂദികളുടെ സാന്നിധ്യത്തോടുകൂടി പുറപ്പെടുകയും പിന്നീട് ഖുറാസാനിലും മഷ്രിഖിലുമെല്ലാം അവൻ പ്രവേശിക്കുകയും അവിടേക്കെല്ലാം ഈ പറഞ്ഞ യഹൂദന്മാർ പോകുമെന്ന് അർത്ഥമില്ല. പക്ഷെ അവൻ പുറപ്പെടുമ്പോൾ അവന്റെ കൂടെ ഈ പറഞ്ഞ യഹൂദന്മാരുണ്ടാകും. പിന്നീട് ഭൂമിയിലെ ഓരോ കറിയത്തിലും 40 ദിവസം കൊണ്ട് അവൻ സഞ്ചരിക്കും, മക്കയും മദീനയും ഒഴികെ, അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ 4 പള്ളികളും ഒഴികെ. ഇതാണ് ഇത്തരം ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു ആകത്തുക. അങ്ങനെ ദജ്ജാൽ തന്റെ ജൈത്രയാത്ര തുടങ്ങുമ്പോൾ, തന്റെ ഫിത്നയും വഹിച്ചുകൊണ്ടുള്ള ആ യാത്ര തുടങ്ങുമ്പോൾ, അവന്റെ കൂടെയുണ്ടാകുന്ന അത്ബാഉദ്ദജ്ജാൽ, ദജ്ജാലിനെ പിന്തുടരുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും, അതാണ് പരിശോധിക്കപ്പെടുന്നത്. ഏറ്റവും പ്രഥമമായി നമുക്ക് മൊത്തത്തിൽ പറയാൻ സാധിക്കും, ലോകത്തിലെ മുഴുവൻ അവിശ്വാസികളും ബഹുദൈവാരാധകരും അവൻ്റെ പിന്നാലെ കൂടുന്നതാണ്. അവൻ്റെ പിന്നാലെ കൂടും, അവിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം അവൻ്റെ പിന്നാലെ കൂടും. ഇനി ഒരു പ്രത്യേക മതത്തിൻ്റെ ആളുകളായി പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ യഹൂദന്മാരായിരിക്കും ഇവൻ്റെ കൂടെ കൂടുതലുണ്ടാവുക. കാരണം നന്മയുടെ ശത്രുക്കളായി, ഇസ്ലാമിൻ്റെ ശത്രുക്കളായി, തൗഹീദിൻ്റെ ശത്രുക്കളായി, പ്രവാചകന്മാരുടെ ശത്രുക്കളായി, സിഹ്റിൻ്റെയും മാരണത്തിൻ്റെയും ജനങ്ങളെ കബളിപ്പിക്കുന്നതിൻ്റെയും വക്താക്കളായി ലോകത്ത് എന്നും അറിയപ്പെട്ടിട്ടുള്ളത് യഹൂദന്മാരാണ്, ജൂതന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ദജ്ജാൽ. അവർ ആഗ്രഹിക്കുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം ദജ്ജാലിൽ സമ്മേളിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ദജ്ജാലിന് തീർച്ചയായും അവരുടെ സമ്പൂർണമായ സപ്പോർട്ടുണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് എല്ലാ യഹൂദന്മാരും അതിൽ ഭാഗവാക്കാവണമെന്നില്ല, പക്ഷേ യഹൂദന്മാരിൽ പെട്ട വലിയൊരു വിഭാഗം ആളുകൾ ദജ്ജാലിൻ്റെ കൂടെയായിരിക്കും. അതേപോലെ തന്നെ തുർക്കികൾ അവൻ്റെ കൂടെ ഉണ്ടാകും. അതേപോലെ സാധാരണക്കാരായ ആളുകൾ അവരെല്ലാം ദജ്ജാലിൻ്റെ കൂടെ കൂടും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ഹദീസുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു ദജ്ജാലു മിൻ യഹൂദിയത്തി അസ്ബഹാൻ മഅഹു 70,000 മിനൽ യഹൂദി അലൈഹിമു സീജാൻ. അസ്ബഹാനിൽ നിന്ന് ദജ്ജാൽ പുറപ്പെടും, 70,000 ജൂതന്മാർ അവന്റെ കൂടെ ഉണ്ടാകും, അവരുടെ ശരീരത്തിൽ ഒരു പ്രത്യേക മേൽവസ്ത്രവും ഉണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ യഹൂദന്മാർ അവൻ്റെ അത്ബാഴികളായിരിക്കും, അവനെ പിന്തുടരുന്നവരായിരിക്കും. അതേപോലെ തന്നെ ഇമാം തിർമിദി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ അബീ ബക്രിൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻ, അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകൻ പറഞ്ഞു, അദ്ദജ്ജാലു യഖ്റുജു മിൻ അർദിൻ ബിൽ മശ്രിഖ് യുഖാലു ലഹാ ഖുറാസാൻ, ഖുറാസാൻ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നിന്ന് ദജ്ജാൽ വരും. യത്ബഉഹു അഖ്വാമുൻ കഅന്ന വുജൂഹഹുൽ മജാനുൽ മുത്റഖ, അവനെ ചില ആളുകൾ പിന്തുടരും, കഅന്ന വുജൂഹഹും അവരുടെ മുഖം, അൽ മജാനുൽ മുത്റഖ, അത് പരിജ പോലെയായിരിക്കുമെന്നാണ്. എങ്ങനെയുള്ള പരിജ? തോലുകൊണ്ടോ തൂവൽ കൊണ്ടോ പ്രത്യേകം വസ്ത്രം പോലെ അണിയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായ പരിജ. എന്താണ് പരിചയുടെ രൂപം? നല്ല വട്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല വട്ടമുഖമുള്ള ആളുകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാമ ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, വല്ലാഹിറു അല്ലാഹു അലം, പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് അന്നൽ മുറാദ ഹഉലാ അത്തുർക്ക്, ഈ പറഞ്ഞ ആളുകൾ എന്നത് അത് തുർക്കികളാണ് എന്നാണ് മനസ്സിലാകുന്നത്. അൻസാറു ദജ്ജാൽ, അവർ ദജ്ജാലിനെ സഹായിക്കും എന്ന് പറഞ്ഞാൽ മുഴുവൻ തുർക്കികൾ എന്നതുകൊണ്ട് അർത്ഥമില്ല. പക്ഷേ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ അസ്ബഹാനിൽ നിന്ന് യഹൂദികൾ അവൻ്റെ കൂടെ കൂടുന്നതുപോലെ, ഒരു പക്ഷേ തുർക്കിയിൽ നിന്നും ഇതേപോലെയുള്ള അവിശ്വാസികളായ ആളുകളും ദജ്ജാലിൻ്റെ രൂപവും അവൻ്റെ പ്രവൃത്തിയും ഇഷ്ടപ്പെടുന്ന അസത്യത്തിൻ്റെ ആളുകൾ ദജ്ജാലിനെ സഹായിച്ചുകൊണ്ട് കൂടെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അവർക്ക് വലിയ വട്ടമുഖമാണ് അവർക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു ടീമും ദജ്ജാലിൻ്റെ കൂടെ കൂടും എന്നാണ്. അതേപോലെ തന്നെ ഇത്തരം മുഖങ്ങളെ സംബന്ധിച്ച് അത് അജമികളായ അറബികളല്ലാത്ത മറ്റു ചില രാജ്യക്കാരായ ആളുകളും ഇതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ വട്ടമുഖമുള്ള വേറെ ചില അജമികളെക്കുറിച്ച് പറയുന്നിടത്ത് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പതിഞ്ഞ മൂക്ക്, അതേപോലെ തന്നെ ഒരല്പം വിശാലതയുള്ള പതിഞ്ഞ മൂക്കും ചെറിയ കണ്ണുകളും വട്ടമുഖവുമുള്ള ചില ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവരുമായി മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്.
ആ നിലക്ക് അജമികളായ ഈ സിഫാത്തുകളുള്ള ആളുകളും ദജ്ജാലിന്റെ കൂടെ കൂടുന്ന ആളുകളിൽപ്പെട്ടവരായിരിക്കും. അതേപോലെ തന്നെ അറാബികളായ ആളുകൾ, അറാബികൾ എന്ന് പറഞ്ഞാൽ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ. എന്താണ് അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം? അത് ഉലമാക്കൾ പറഞ്ഞു, മതത്തെ സംബന്ധിച്ചുമൊന്നും പ്രത്യേകിച്ച് അറിവില്ലാത്ത, എന്ത് അത്ഭുതങ്ങൾ കണ്ടാലും അതൊക്കെ പെട്ടെന്ന് വിശ്വസിക്കുന്ന, യക്കീനില്ലാത്ത, ഇൽമില്ലാത്ത ആളുകളായിരിക്കും ആ കാലഘട്ടത്തിലുണ്ടാവുക. പ്രത്യേകിച്ച് നമുക്കറിയാം അന്ത്യസമയത്തിന്റെ അടയാളമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് യുർഫഉൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടും, വയസ്ബുതുൽ ജഹ്ലു, ജഹ്ലാണ് സ്ഥാപിക്കപ്പെടുക, അജ്ഞത സ്ഥാപിക്കപ്പെടുകയും വിജ്ഞാനം ഉയർത്തപ്പെടുകയും ഉലമാക്കൾ ഉയർത്തപ്പെടുകയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കൾ ഏറെ കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ, അജ്ഞത മാത്രം ഇരുൾ മൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ദജ്ജാലിനെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാൾ വരുമ്പോഴേക്ക് സാധാരണക്കാരായ ആളുകളിൽ വലിയ ഒരു വിഭാഗം ആളുകൾ ദജ്ജാലിന്റെ കൂടെ കൂടുമെന്നാണ് ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വഇന്ന മിൻ ഫിത്നതിഹി അൻ യഖൂല ലി അഅറാബി, അവന്റെ ഫിത്നയിൽപ്പെട്ടതാണ് അഅറാബികളിൽപ്പെട്ട ഒരാളോട് അവൻ ചോദിക്കും. എന്താണ് ചോദിക്കുക? അഥവാ ദജ്ജാൽ ചോദിക്കും, അറഅയ്ത ഇൻ ബഅസ്തു ലക അബാക വ ഉമ്മക അതശ്ഹദു അന്നി റബ്ബുക, നിന്റെ മരിച്ചുപോയ ഉമ്മയെയും ഉപ്പയെയും ഞാൻ നിനക്ക് ജീവിപ്പിച്ചു തരട്ടെ, എങ്കിൽ ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ അംഗീകരിക്കുമോ? ദജ്ജാലിന്റെ ഏറ്റവും വലിയ വാദം, പല പണ്ഡിതന്മാരും പറഞ്ഞത്, ദജ്ജാൽ ആദ്യം ഒരു സ്വേച്ഛാധിപതിയായ രാജാവായിട്ടാണ് പ്രത്യക്ഷപ്പെടുക, പിന്നീട് അവൻ നുബുവത്ത് വാദിക്കും, പിന്നീട് അവൻ ഞാൻ തന്നെയാണ് റബ്ബെന്നും പറയുമെന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുകയാണ്, ഞാനാണ് നിന്റെ റബ്ബെന്ന് നീ വിശ്വസിക്കുമോ? മരിച്ചുപോയ നിന്റെ ഉമ്മയെ, നിന്റെ ഉപ്പയെ ഞാൻ നിനക്ക് ജീവിപ്പിച്ചു തന്നാൽ? ഫയഖൂലു നഅം, അപ്പോൾ അവൻ പറയും നഅം, കാരണം അതൊരു അത്ഭുതം തന്നെയല്ലേ. ഫയതമസ്സലു ലഹു ഷൈത്താനാനി ഫീ സൂറത്തി അബീഹി വ ഉമ്മിഹി, അപ്പോൾ രണ്ട് ഷൈത്താനുകൾ അഥവാ ജിന്നുകളിൽപ്പെട്ട ഷൈത്താനുകളും ദജ്ജാലിന്റെ കൂടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജിന്നുകൾക്കാകട്ടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ജിന്നുകൾക്ക് അവരുടെ രൂപം മാറാനും സാധിക്കും എന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുകയും പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി പറയുകയും ചെയ്യുന്നതാണ്. ഈ ഹദീസിൽ നമുക്ക് കാണാം, ഫയതമസ്സലു ലഹു ഷൈത്താനാനി ഫീ സൂറത്തി അബീഹി വ ഉമ്മിഹി, രണ്ട് ഷൈത്താൻമാർ ദജ്ജാലിന് വേണ്ടി ഈ മരിച്ചുപോയ ഈ അറാബിയുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പോൾ ആ അറാബി ശരിക്കും മനസ്സിലാക്കും, ഇതെൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് പിശാചിന്റെ തന്ത്രമാണ്. പിശാചിക്കൾ അങ്ങനെ വരുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പലരുടെ പേരും പറഞ്ഞു ഞാൻ നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ തന്നെ പിശാചിക്കൾ വരാം. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ ഉപ്പയാണ്, ഉമ്മയാണ് എന്ന് മരിച്ചുപോയ ഈ അറാബിയുടെ ഉപ്പയുടെ ഉമ്മയുടെ രൂപത്തിൽ രണ്ട് ഷൈത്താൻമാർ ദജ്ജാലിന് വേണ്ടി പ്രത്യക്ഷപ്പെടും, ദജ്ജാലിനെ സഹായിക്കാൻ. ഫയഖൂലാനി, എന്നിട്ട് അവർ പറയും, യാ ബുനൈ, ഓ പൊന്നുമകനെ, ഇത്തബിഉഹു, ഇയാളെ പിൻപറ്റിക്കോ, ഫഇന്നഹു റബ്ബുക്, ഇത് നിന്റെ റബ്ബാണ്, നിന്റെ രക്ഷിതാവാണ്, കണ്ടില്ലേ അവർ ഞങ്ങളെ ജീവിപ്പിച്ചത്, അതുകൊണ്ട് ഇത് നിന്റെ റബ്ബാണെന്ന് ദജ്ജാലിനെ കുറിച്ച് ഷൈത്താൻ പറഞ്ഞുകൊടുക്കും. അപ്പോൾ ആ അറാബി വിശ്വസിക്കുന്ന, കാരണം മതത്തിൽ ശരിയായ അറിവില്ലാത്ത ആളുകൾ ഇതേപോലെയുള്ള അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് അതൊക്കെ അവർക്കൊക്കെ ദൈവികത കൽപ്പിച്ച് അവരൊക്കെ ദൈവമാണെന്ന് വിചാരിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകൾ എമ്പാടും കൂടിക്കൊണ്ടിരിക്കുന്നു. ആര് വിചാരിച്ചാലും ഇന്ന് ദൈവമാകാം. ആൾ ദൈവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യ ദൈവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴേക്ക് അത് തന്നെ തട്ടിപ്പുകളായിരിക്കാം. ആ തട്ടിപ്പുകളുടെ പ്രദർശനം നടക്കുമ്പോഴേക്ക് അവർക്കൊക്കെ ദൈവികത കൽപ്പിച്ചു കൊടുത്ത് അവരെയെല്ലാം ആരാധിക്കുന്ന ആളുകൾ കൂടിയ ഒരു കാലഘട്ടമാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദജ്ജാൽ വരുന്നത്, ദജ്ജാൽ കാണിക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ ഒരു മേജിക്ക് മാത്രമായിരിക്കില്ല, അതിനെല്ലാം ഹഖീഖത്തുണ്ടാകുമെന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അപ്പോൾ തീർച്ചയായും ഇതേപോലെയുള്ള മതത്തിൽ അറിവില്ലാത്ത ആളുകളെല്ലാം ദജ്ജാലിന്റെ പിന്നാലെ കൂടും. വേറെ ചില റിവായത്തുകളിൽ അതിൽ ചില ദുർബലതകളുണ്ടെങ്കിലും ധാരാളം പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളും ദജ്ജാലിന്റെ കൂടെ കൂടുന്നവരിൽ വലിയൊരു വിഭാഗം ഉണ്ടാകുമെന്നാണ്. കാരണം ഇതേപോലെയുള്ള അത്ഭുതങ്ങളിൽ ഏറ്റവും കൂടുതൽ വീണുപോകുന്നത് സ്ത്രീകളാണ്. മാത്രമല്ല മതപരമായ അറിവിലും പുരുഷന്മാരെക്കാൾ പലപ്പോഴും പിറകിൽ നിൽക്കുന്നവരും അവർ തന്നെയാണ്. മതത്തിൻ്റെ ഉസൂലുകളിൽ, അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ, തത്വങ്ങളിൽ പലപ്പോഴും ആഴമേറിയ അറിവ് ഇല്ലാത്തവരും സ്ത്രീകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഉസൂലുകൾ, അഖീദകൾ, മൻഹജ് അതൊക്കെ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടേണ്ടുന്ന വിഭാഗമാണ് സ്ത്രീകൾ.
അല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാം അത്ഭുതകൃത്യങ്ങൾ കാണിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ സാന്നിധ്യമാണ്. തങ്ങന്മാരുടെ ഹോജമാരുടെ അതേപോലെയുള്ള ആളുകൾക്കിടയിലെല്ലാം തന്നെ അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പോകുന്നതും അതേപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും സ്ത്രീകളാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ നിന്നും വലിയൊരു സംഘം ദജ്ജാലിന്റെ കൂടെ ഉണ്ടാകും. സാധാരണക്കാരായ അറാബികളുണ്ടാകും, തുർക്കികളെപ്പോലെയുള്ള ആ നാടുകളിൽ നിന്നുള്ള വിഭാഗങ്ങളുണ്ടാകും, ഇറാനിൽ നിന്നുള്ളവരുണ്ടാകും, പിന്നീട് മൊത്തത്തിൽ ലോകത്തിലുള്ള മുഴുവൻ അവിശ്വാസികളും ഇവന്റെ കൂടെയുണ്ടാകും. ഒരു വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രം, വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രം. ചില മഹാന്മാരായ പണ്ഡിതന്മാർ, തബഉത്താബിയങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത്, ഭൂമിയിലെ മുഴുവൻ ജനസംഖ്യയിൽ അന്ന് ഏകദേശം 12,000 ആളുകൾ മാത്രമായിരിക്കും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായിട്ടുണ്ടാവുക. ഒരു മഹാജനസഞ്ചയത്തിൽ നിന്ന് 12,000 അല്ലെങ്കിൽ അതിനേക്കാൾ ഒരല്പം കൂടുതലോ ആയ ആളുകൾ മാത്രമായിരിക്കും ദജ്ജാലിനെതിരെ ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ അത്രമാത്രം മഹാഭൂരിപക്ഷവും ദജ്ജാലിന്റെ ആളുകളായി മാറും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിന്റെ സഹായികളായി, ദജ്ജാലിന്റെ കൂടെ ഉണ്ടാകുന്ന, അവനിൽ വിശ്വസിക്കുന്ന വലിയൊരു സംഘത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മാത്രമല്ല, അപ്രകാരം ശരിയായ വിജ്ഞാനമില്ലാത്ത, ശരിയായ ഈമാനില്ലാത്ത ആളുകൾ അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങളായിരിക്കും അവൻ്റെ കൂടെ ഉണ്ടാവുക എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മതത്തിൽ നല്ല അറിവും ഈമാനും അത് എക്കാലഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണത്. പല ആളുകളും പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ പഠിക്കേണ്ടത് മതമൊന്നുമല്ല, ഖുർആനും ഹദീസും ഇതേപോലെയുള്ള വിഷയങ്ങളും, അതൊന്നും ബുദ്ധിയുള്ള ആളുകൾക്കും യുക്തിയുള്ള ആളുകൾക്കും വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും യോജിച്ച കാര്യമല്ല. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഫിസിക്സാണ്, കെമിസ്ട്രിയാണ്, ബയോളജിയാണ്, ടെക്നോളജിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആളുകളായി രംഗത്ത് വരുന്ന ആളുകളുണ്ട്. ഇതേപോലെയുള്ള ചർച്ചകളെ അവർ പരിഹസിക്കുന്നു. അവർ അവിശ്വാസികളല്ല, അവർ വിശ്വാസികളാണ്. എന്നാൽ പോലും ഇതേപോലെയുള്ള വിഷയങ്ങളെയെല്ലാം പരിഹസിക്കുകയോ കളിയാക്കുകയോ തള്ളിക്കളയുകയോ പഠിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് വാദിക്കുന്നവരാണ്. എന്നാൽ അറിയുക, ദജ്ജാലിന്റെ പരീക്ഷണത്തിൽ നിന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പും ഒരുപാട് പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളിലൊക്കെ രക്ഷപ്പെടുന്നത് മതത്തിലുള്ള അറിവ് കൊണ്ടാണ് സഹോദരങ്ങളെ. ഈമാനും ഇഖ്ലാസും ഇൽമും നേടിയെടുക്കുമ്പോൾ അവർക്ക് മാത്രമേ അത്തരം ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ദജ്ജാലിന്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. നിങ്ങൾ നോക്കുക, ദജ്ജാലിന്റെ കയ്യിലുണ്ടാകുന്ന പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളിൽ ഒരു ചുരുങ്ങിയ, അഥവാ ആശയങ്ങൾ ചോർന്നു പോകാതെ, എന്നാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മഅഹു ജന്നതുൻ വനാറുൻ, ദജ്ജാലിന്റെ കൂടെ ഒരു ജന്നത്തും ഉണ്ടാകും ഒരു നാറും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു നല്ല തോട്ടവും ഉണ്ടാകും, അതേപോലെ തന്നെ തീയുമുണ്ടാകും. അഥവാ നാർ എന്ന് പറഞ്ഞാൽ തീ, നരകമെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള, അതേപോലെ തന്നെ സ്വർഗമെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ജന്നത്തും ഉണ്ടാകും. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, ഫനാറുഹു ജന്ന, പക്ഷെ തീയായി തോന്നുന്നത് യഥാർത്ഥത്തിൽ അതാണ് നല്ല തോട്ടം. എന്നാൽ വ ജന്നത്തുഹു നാറുൻ, എന്നാൽ തോട്ടം എന്ന് തോന്നിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ തീയുമായിരിക്കും, ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ഈ കാര്യം പ്രവാചകൻ പഠിപ്പിച്ചത് ഹദീസിലൂടെ മനസ്സിലാക്കാത്ത ഒരാൾ തീർച്ചയായും അബദ്ധത്തിൽ പെടില്ലേ സഹോദരങ്ങളെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം പ്രവാചകൻ പറയുന്നത് അവൻ്റെ കയ്യിൽ നല്ല ഒരു തോട്ടം, മനോഹരമായ ഒരു തോട്ടവും ഉണ്ടാകും, തീയുടേതായ ഒരു പ്രദേശവും ഉണ്ടാകും. പക്ഷെ ആ തീയായി കാണുന്നതാണ് യഥാർത്ഥത്തിൽ തോട്ടം, തോട്ടമായി കാണുന്നതാണ്, ജന്നത്തായി കാണുന്നതാണ് യഥാർത്ഥത്തിൽ നാറ്, തീ. അപ്പോൾ ഈ അബദ്ധം തിരിച്ചറിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മനസ്സിലാക്കിയേ മതിയാകൂ. ഇത് അവൻ്റെ കയ്യിലുള്ള വലിയൊരു പരീക്ഷണമായിരിക്കും, കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, عن حذيفة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم اللهവന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു ല അന അഅലമു ബിമാ മഅ ദജ്ജാൽ മിൻ ദജ്ജാലിന്റെ കൂടെ എന്താണ് ഉണ്ടാവുക എന്നത് എനിക്ക് ഏറ്റവും അറിയാം മഅഹു നഹറാനി യജ്രിയാൻ അവന്റെ കൂടെ ഒഴുകുന്ന രണ്ട് പുഴകൾ ഉണ്ടാകും എന്നാണ് മഅഹു നഹറാനി യജ്രിയാൻ സഞ്ചരിക്കുന്ന രണ്ട് പുഴകൾ അവന്റെ കൂടെ ഉണ്ടാകും അഹദുഹുമാ റഅയല ഐനി മാഉൻ അബ്യദ് കണ്ണുകൊണ്ട് കാണാൻ അതിൽ ഒന്ന് മാ ഉൻ അബ്യദ് നല്ല
വെളുത്ത അതേപോലെ തന്നെ നല്ല തിളങ്ങുന്ന വെള്ളം, നല്ല ശുദ്ധിയുള്ള വെള്ളമായിട്ടാണ് ഒന്ന് കാണുക. എന്നാൽ മറ്റൊരു പുഴ കാണുന്നത് എങ്ങനെയായിരിക്കും? കത്തിയാളുന്ന ഒരു തീയായിട്ടാണ് കാണുക. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം, ആ വെള്ളത്തിൻ്റെ ഒരു നദി, അതേപോലെ തന്നെ നല്ല തീജ്വാലയുടെ മറ്റൊരു നദിയും ഉണ്ടാകും. ഇങ്ങനെയാണ് അവൻ വരിക. അവൻ പോകുന്ന ഭാഗങ്ങളിലൊക്കെ അതുണ്ടാവും. പ്രവാചകൻ പറഞ്ഞു, ഫഇമ്മ അദ്റകന്ന അഹദുൻ, അങ്ങനെ അത് നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ, ആ പരീക്ഷണത്തിൽ, ആ പരീക്ഷണത്തെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ, ഫല്യത്തിൻ നഹറല്ലദി യറാഹു നാറാ, തീയായി നിങ്ങൾ കാണുന്നതിലേക്ക് നിങ്ങൾ പോകണം. വലയുഗമ്മിദ്, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണു ചുമ്മണം. കാരണം തീ ആളിപ്പടരുന്നത് കാണുമ്പോൾ അത് തീയല്ല എന്നറിഞ്ഞാൽ പോലും ആ കാഴ്ച ഒരു പക്ഷേ നിങ്ങളെ പേടിപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് എന്ത് വേണം? പ്രവാചകൻ പറഞ്ഞു, വലയുഗമ്മിദ്, നിങ്ങൾ നിങ്ങളുടെ കണ്ണു ചുമ്മണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ ഒരു കാര്യം പഠിക്കാത്തവന് എങ്ങനെയാണ് ആ സന്ദർഭത്തിൽ കണ്ണു ചുമ്മാൻ കഴിയുക? അല്ലെങ്കിൽ ആ തീയായി കാണുന്നത് യഥാർത്ഥത്തിൽ നല്ല വെള്ളമാണ് എന്നയാൾ എങ്ങനെ തിരിച്ചറിയും? പ്രവാചകൻ പഠിപ്പിച്ചതിൽ വിശ്വസിക്കാത്ത, പ്രവാചകന്റെ ഹദീസുകൾ അംഗീകരിക്കാത്ത ആളുകൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. പ്രവാചകൻ പറഞ്ഞു, വല യുഗമ്യുദ്, നിങ്ങൾ നിങ്ങളുടെ കണ്ണ് പൂട്ടണം. സുമ്മു, എന്നിട്ട് മെല്ലെ തല താഴ്ത്തുക. ഫയശ്റബമിൻഹു, എന്നിട്ട് അതിൽ നിന്ന് കുടിച്ചോളൂ നിങ്ങൾ. ഫഇന്നഹു മാഉൻ ബാരിദ്, അത് തണുത്ത വെള്ളമായിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ തീയായി തോന്നിയത് യഥാർത്ഥത്തിൽ തണുത്ത വെള്ളമാണ്. എന്നാൽ തിളക്കമുള്ള തെളിച്ചമുള്ള വെള്ളമായി തോന്നിയത് അത് യഥാർത്ഥത്തിൽ തീയുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. ഇതും ദജ്ജാലിന്റെ കൂടെയുണ്ടാകുന്ന വമ്പിച്ച പരീക്ഷണത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത്, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹുൽ ഉദ്ധരിക്കുന്നു, സഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ ലബ്സുഹു ഫിൽ അർദ്, അവൻ ഭൂമിയിൽ എത്ര കാലമുണ്ടാകും? നബിയെ, എത്ര കാലമാണ് അവൻ താമസിക്കുക ഭൂമിയിൽ? കാരണം ഇത്രയും വലിയ ഒരു പരീക്ഷണമാണ് അവനെ കൊണ്ട് ഉണ്ടാകുന്നതെങ്കിൽ അവൻ എത്ര കാലം ഇവിടെ താമസിക്കും എന്നതും പ്രധാനപ്പെട്ടതാണല്ലോ. പ്രവാചകൻ പറഞ്ഞു, അർബഊന യൗമൻ, 40 ദിവസം. പക്ഷേ അറിയുക, യൗമുൻ കസനതിൻ, അതിൽ ഒന്നാമത്തെ ദിവസം, മൊത്തം 40 ദിവസമാണ്, പക്ഷേ ഒന്നാമത്തെ ദിവസം കസനത്തിൻ, ഒരു വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാകുമെന്നാണ്. ഒരു വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാകും അതിൽ ഒന്നാമത്തെ ദിവസത്തിന്. അതിനുശേഷമാണ് സൂര്യൻ അസ്തമിക്കുക എന്നാണ്. വയൗമുൻ കശഹിരിൻ, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമുണ്ടാകും, എന്നിട്ടാണ് സൂര്യൻ അസ്തമിക്കുക. വയൗമുൻ കജുമഅത്തിൻ, പിന്നീടുള്ള രണ്ടാമത്തത് ഒരു ജുമഅ പോലെയാണെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയാണ്, ഒരാഴ്ചയാണ്. വസാഇറു അയ്യാമിഹി കഅയ്യാമിക്കും, ബാക്കിയുള്ള 40-ൽ നിന്ന് ഈ 3 ദിവസം പോയാൽ പിന്നെ 37 ദിവസമാണ് ഉണ്ടാവുക. ആ 37 ദിവസങ്ങൾ മറ്റു സാധാരണ ദിവസങ്ങൾ പോലെയായിരിക്കും, ശ്രദ്ധിക്കുക. അപ്പോൾ 40 ദിവസമാണ് അവനിവിടെ ഉണ്ടാകുക. ആദ്യത്തെ ദിവസം ഒരു വർഷം പോലെ, രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെ, മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെയുമായിരിക്കും. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഫദാലികൽ യൗമുല്ലദി കസനത്തിൻ അതക്ഫീനാ ഫീഹി സലാത്തു യൗം, ഒരു ദിവസത്തിന് ഒരു വർഷത്തെ ദൈർഘ്യമുണ്ടെങ്കിൽ ഒരു ദിവസത്തെ 5 വക്ത് നമസ്കാരം മാത്രം മതിയാ ഒരു വർഷത്തേക്ക് മുഴുവനായിട്ട്? കാരണം ഒരു ദിവസം ഒരു വർഷം പോലെയാണെങ്കിൽ ഒരു ദിവസം 5 വക്താണല്ലോ നമസ്കാരം, ആ 5 വക്ത് മതിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, പോരാ, ഉഖ്ദുറു ലഹു ഖദറഹു, നിങ്ങളുടെ സാധാരണ 24 മണിക്കൂർ കണക്കാക്കിയിട്ട് ആ ഒരു വർഷവും 5 വക്ത് നമസ്കാരം കൂട്ടിയാൽ ഒരു വർഷത്തെ 5 വക്ത് നമസ്കാരം എത്രയാണോ അത്രയും നിങ്ങൾ നമസ്കരിക്കണം എന്നാണ്. ചില ഉലമാക്കൾ പറഞ്ഞത് സുബൈ മുതൽ ലുഹർ വരെ വലിയ ദൈർഘ്യമുണ്ടാകും, ആ സമയം കണക്കാക്കി ലുഹർ തന്നെ നമസ്കരിക്കുക. ലുഹർ ടു ആസർ, സുബൈ മുതൽ ലുഹർ വരെ സുബൈ നമസ്കരിക്കുക, അതേപോലെ തന്നെ ലുഹർ മുതൽ അസർ വരെ ലുഹർ നമസ്കരിക്കുക, അസർ മുതൽ മഗ്രിബ് വരെ അസർ നമസ്കരിക്കുക, മഗ്രിബ് മുതൽ ഇഷാ വരെ മഗ്രിബ് നമസ്കരിക്കുക, ഇഷാ മുതൽ അതിനുശേഷമുള്ളത് ഇഷാ ആയും പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദൈർഘ്യമുണ്ടാകും. അതല്ലാതെ സുബഹി, ലുഹർ, അസർ, മഗ്രിബ്, ഇഷ, വീണ്ടും സുബഹി, ലുഹർ, അസർ, മഗ്രിബ്, ഇഷ അങ്ങനെ ആയിരിക്കില്ല. കാരണം ആ ദിവസത്തിന് ദൈർഘ്യമുണ്ടാകുമ്പോൾ
ലുഹറിന്റെ സമയത്തിന് ദൈർഘ്യമുണ്ടാകും, അസറിന്റെ സമയത്തിന് ദൈർഘ്യമുണ്ടാകും, മഗരിബിന്റെ സമയത്തിന് ദൈർഘ്യമുണ്ടാകും. അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ശരിയായി തോന്നുന്ന അഭിപ്രായമാണ്, അള്ളാഹു ആലം, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ആ ഒരു വർഷം, ഒരു ദിവസം ഒരു വർഷത്തിന് തുല്യമാണെന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്നിട്ടേ സൂര്യൻ അസ്തമിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതാല നാം ഇവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ദിവസം എന്നത് അതൊരു മാസത്തിന്റെ ദൈർഘ്യം, മൂന്നാമത്തത് ഒരു ആഴ്ചയുടെ ദൈർഘ്യം. അങ്ങനെ 40-ൽ 3 കഴിഞ്ഞാൽ പിന്നെ 37 ദിവസമാണ് ബാക്കി. അത് സാധാരണ ഇന്ന് കാണുന്ന അതേപോലെയായിരിക്കും. ഇനി സഹാബത്തിന്റെ അടുത്ത ചോദ്യം, യാ റസൂലല്ലാഹ് വമാ ഇസ്റാഉഹു ഫിൽ അർദ്, അള്ളാഹുവിന്റെ റസൂലെ, 40 ദിവസം കൊണ്ട് അവൻ ഭൂമിയിൽ മുഴുവൻ സഞ്ചരിക്കുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സഹാബത്തിന് മനസ്സിലായി ഒരു സാധാരണ സ്പീഡായിരിക്കില്ല അവന്റെ സഞ്ചാരത്തിന്. അതുകൊണ്ട് തന്നെ അവന്റെ വേഗത എത്രയായിരിക്കും പ്രവാചകരെ? പ്രവാചകൻ പറഞ്ഞു, കൽ ഗൈസി ഇസ്തദ്ബറതുഹു റീഹ്, അത് മഴ പോലെയാണ് അല്ലെങ്കിൽ മഴമേഘം പോലെയാണ്. ശക്തമായ ഒരു കാറ്റടിച്ചാൽ മഴ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നില്ലേ, അതേപോലെയായിരിക്കും അവന്റെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ കാറ്റിന്റെ വേഗതയിൽ, മഴമേഘങ്ങളെ കാറ്റ് തെളിക്കുമ്പോൾ ഉണ്ടാകുന്ന വേഗതയിൽ അവൻ സഞ്ചരിക്കുകയും ഓരോ നാടുകളിലേക്കും മഴ സഞ്ചരിക്കുന്നത് പോലെ അവൻ ഓരോ നാട്ടിലും ചെന്നിറങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫയതി അലൽ ഖൗമി ഫയദുഊഹും, അങ്ങനെ ഒരു നാട്ടിൽ അവൻ ചെന്നിട്ട് അവൻ അവരെ ക്ഷണിക്കും. എന്തിലേക്ക് ക്ഷണിക്കും? ഞാനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണമെന്ന് പറയും. ഫയുഖ്മിനൂന ബിഹി, അങ്ങനെ അവർ അവനിൽ വിശ്വസിക്കും. വയസ്തജീവൂന ലഹു, അവന് ഉത്തരം നൽകും. ഫയഉമുറു സമാ അഫതുംതിർ, അപ്പോൾ അവൻ എന്ത് ചെയ്യും? ആകാശത്തോട് പറയും, മഴ പെയ്യാൻ പറയും. വൽ അർദ ഫതുൻബിത്, ഭൂമിയോട് പറയും, കൃഷികളെ മുളപ്പിക്കാൻ പറയും. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവൻ മഴ വർഷിപ്പിച്ചു കൊടുക്കും, സസ്യലതാദികളെ മുളപ്പിച്ചു കൊടുക്കും. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, ഫതറൂഹു അലൈഹിം സാരിഹതുഹും, അവർ മേയ്ക്കാൻ വേണ്ടി വിട്ട മൃഗങ്ങൾ, ഒട്ടകങ്ങൾ, പശുക്കൾ, മറ്റ് മൃഗങ്ങളൊക്കെ അവർ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും? അത്വലമാക്കാന തുറ, ഒട്ടകങ്ങളുടെ പൂഞ്ഞയെല്ലാം കൂടുതൽ ഉയരുകയും തടിക്കുകയും അതേപോലെ തന്നെ നന്നായി നെയ്യ് വെക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അസ്ബഹു ദുറു, അതേപോലെ തന്നെ അകിടുകളിൽ ധാരാളം പാലുകളുണ്ടാകും, പാലുണ്ടാകും. അമദ്ദഹു ഹവാസിർ, അതേപോലെ തന്നെ വയറിന്റെ രണ്ട് ഭാഗങ്ങളും നന്നായി ഭക്ഷണം കഴിച്ച് തടിച്ചു വീർത്ത വയറും ധാരാളം പാലുള്ള അകിടുകളും അതേപോലെ തന്നെ ഉയർന്ന പൂഞ്ഞകളുമായി കൊണ്ടൊക്കെ ഒട്ടകങ്ങളും മറ്റു കന്നുകാലികളും വീട്ടിലേക്ക് തിരിച്ചു വരും. അത്രയും ഒരു സമൃദ്ധി അവർക്കവൻ നൽകുമെന്നാണ്. അതവനിൽ വിശ്വസിച്ച ആളുകൾക്കുള്ളതാണ്. സുമ്മയത്തിയൽക്കവും, പിന്നീട് മറ്റൊരു ടീമിന്റെ അടുത്തെത്തും. ഫയദുഊഹും, അങ്ങനെ അവരെ വിളിക്കും. ഫയറുദ്ദൂന അലൈഹി ഖൗലഹു, പക്ഷെ അവർ അവനെ വിശ്വസിക്കുകയില്ല. സത്യത്തിന്റെ ആളുകൾ, നന്മയുടെ വക്താക്കൾ എക്കാലഘട്ടത്തിലും ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ? ആ ആളുകൾ അവൻ ഉത്തരം നൽകില്ല. ഫയൻസരിഫു അൻഹും, അങ്ങനെ അവൻ അവരിൽ നിന്ന് തിരിഞ്ഞു കളയും. പിന്നെന്താണ് സംഭവിക്കുക? ഫയുസ്ബിഹൂന മുംഹിലീൻ ലൈസ ബിഐദീഹിം ഷൈഉം മിൻ അംവാലിഹിം, അങ്ങനെ അവർ മഴയില്ലാത്ത ആളുകളായി മാറും. എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് മഴ ലഭിക്കില്ല, അവരുടെ ധനമെല്ലാം നഷ്ടപ്പെടും, അവിടെ വമ്പിച്ച വരൾച്ചയുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. കാരണം ദജ്ജാലിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ആ നിലക്ക് കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. വയമുറു ബിൽ ഖരിബ ഫയഖൂലു ലഹ അഖ്രിജി കുനൂസക്, തകർന്നതല്ലെങ്കിൽ യാതൊരു നിലക്കും ഉപകാരപ്രദമല്ല എന്ന് തോന്നുന്ന ഒരു മണ്ണിലേക്ക് അവൻ പോയിട്ട് പറയും, അഖ്രിജി കുനൂസകി, നിന്റെ ഖജനാവുകളെ, സ്വർണവും വെള്ളിയുമാകുന്ന രത്നങ്ങളെ, അതിനെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ പറയും. ഫതതുബഉഹു കുനൂസുഹ കയാസി ബിൻ നഹ്ലി, അങ്ങനെ തേനീച്ചകളുടെ നേതാവിനെ തേനീച്ചക്കൂട്ടം പിന്തുടരുന്നത് പോലെ, തേനീച്ചകളിലെ റാണികളെ തേനീച്ചക്കൂട്ടം പിന്തുടരുന്നത് പോലെ ദജ്ജാലിന്റെ പിറകെ സ്വർണവും വെള്ളിയും മറ്റു രത്നങ്ങളും കൻസുകളും അവന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. സുമ്മ യദുഉ റജുലൻ മുംതലിഅൻ ശബാബ, പിന്നീട് ഒരു നല്ല ലക്ഷണമൊത്ത ഒരു യുവാവിനെ, തൗഹീദുള്ള ഒരു യുവാവിനെ, ഒരു നല്ല മനുഷ്യനെ അവൻ വിളിക്കും. ഫയദുരിബുഹു ബിസ്സൈഫി ഫയഖ്തഉഹു ജസ്ലതൈനി റമ്യതൽ ഗറബ്, അങ്ങനെ അവനെ വിളിച്ച് തന്റെ വാളുകൊണ്ട് തുല്യമായ രണ്ട് കഷ്ണങ്ങളാക്കി അവനെ വിഭജിക്കും. കൃത്യമായ ഒരു വിടവുണ്ടാകുന്ന രൂപത്തിൽ രണ്ട് കഷ്ണങ്ങളാക്കി അവനെ മാറ്റിക്കളയുന്ന.
ثم يدعوه فيقبل ويتهلل وجهه يضحك പിന്നീട് അവനെ വിളിക്കും അങ്ങനെ അപ്പോൾ അതാ അവൻ വീണ്ടും ജീവിച്ച് നല്ല സുന്ദരമായ മുഖത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ആ യുവാവ് വീണ്ടും ജീവിതത്തിലേക്ക് വരുമെന്നാണ് ഇങ്ങനെയെല്ലാം ദജ്ജാൽ ചെയ്യും ഇങ്ങനെ ഈ വ്യക്തിയെ പ്രത്യേകം അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം മറ്റു സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫയഖ്റുജു ഇലൈഹി റജുലുൻ യൗമഇദിൻ ഹുവ ഖൈറുൻ നാസ് മനുഷ്യരിൽപ്പെട്ട ഒരു നല്ല മനുഷ്യൻ ഇവന്റെ അടുക്കലേക്ക് ചെല്ലും എന്നിട്ട് പറയും അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്നക ദജ്ജാൽ നീയാണ് ദജ്ജാൽ അല്ലദീ ഹദ്ദസന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ദജ്ജാലാണ് നീ കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ഞങ്ങൾക്ക് അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അന്നക ദജ്ജാലുല്ലദീ ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസഹു നിന്റെ വർത്തമാന റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസുകൾ മനസ്സിലാക്കിയ ഒരാൾക്കാണ് അങ്ങനെ പറയാൻ പറ്റുക നീ ദജ്ജാലാണെന്ന് പറയും അപ്പോഴാണ് ദജ്ജാൽ പറയുന്നത് ഫയഖൂലു ദജ്ജാലു അറഅയ്തും ഇൻ ഖതൽതു ഹാദാ സുമ്മ അഹ്യൈതു അതശക്കൂന ഫിൽ അംർ ഈ മനുഷ്യനെ ഞാൻ കൊന്നിട്ട് ശേഷം ഇവനെ ജീവിപ്പിച്ചാൽ നിങ്ങൾ ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്നതിൽ സംശയിക്കുമോ ഫയഖൂലൂന ലാ അപ്പോൾ പൊതുജനങ്ങൾ പറയുമില്ല നീ തന്നെയാണ് റബ്ബെന്ന് ഞങ്ങൾ വിശ്വസിക്കും അങ്ങനെ ഫയഖുതുലുഹു സുമ്മ യുഹീ അങ്ങനെ ആ ചെറുപ്പക്കാരനെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കഷ്ണമാക്കി പിളർത്തി പിന്നീട് ജീവിപ്പിക്കും ഫയഖൂലു ഹീന യുഹ്യ എന്നാൽ വീണ്ടും ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ എന്താ പറയുന്നത് എന്നാൽ നീ തന്നെയാണ് റബ്ബ് എന്നാണോ അല്ല വല്ലാഹി മാ കുൻതു ഖത്തു അഷദ്ദ ബസീറതൻ ഫീക മിന്നി അൽആൻ നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ എന്തൊരു യഖീനിലായിരുന്നോ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഉറപ്പായിരിക്കുന്നു നീ ദജ്ജാലാണ് നീ പെരുങ്കള്ളനാണ് നിന്നെക്കുറിച്ച് റസൂൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് യഖീന് വർദ്ധിക്കുകയാണ് ആ ചെറുപ്പക്കാരന് ചെയ്യുക ദേഷ്യം പിടിച്ച് ദജ്ജാൽ ഫയുരീദു ഖത്ലഹു സാനിയ രണ്ടാമത് ശരിക്കും അവനെ കൊന്നുകളയാൻ ദജ്ജാൽ വിചാരിക്കും പക്ഷേ ഫലാ യുസല്ലത്തു അലൈ അയാളെ പിടികൂടാനോ കൊല്ലാനോ ദജ്ജാലിന് സാധിക്കാതെ പോകുന്ന ദജ്ജാലിന് സാധിക്കുകയില്ല അപ്പോൾ ദജ്ജാൽ ഈ നിലക്ക് പ്രത്യക്ഷപ്പെടുകയും അവനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മഴ വർഷിപ്പിച്ചു കൊടുക്കും സസ്യലതാദികളെ മുളപ്പിച്ചു കൊടുക്കും എന്നാൽ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്ന നാട്ടുകാർക്ക് മഴ വർഷിപ്പിക്കുകയില്ല അവിടെ വമ്പിച്ചതായ വരൾച്ചകളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും അതെല്ലാം അവനെ പിന്തുടരുന്ന ആളുകളെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി ആ നിലക്ക് പ്രയാസപ്പെടുത്തിയിട്ട് അവൻ്റെ ആളുകളാക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ശ്രമമാണ് ചിലത് വിജയിക്കും ചിലത് വിജയിക്കുകയില്ല അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് അതിൻ്റെ ഖജനാവുകളോട് പുറത്തേക്ക് വരാൻ അതിലുള്ള സ്വർണവും വെള്ളിയും രത്നങ്ങളും അവൻ്റെ കൂടെ അവനെ പിന്തുടരും ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആറാബിയായ മനുഷ്യനോട് നിന്റെ ഉപ്പയെ ഉമ്മയെ ജീവിപ്പിച്ചു തന്നാൽ നീ എന്നിൽ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ ഷെയ്ത്താൻ രണ്ട് ഷെയ്ത്താനുകൾ ആ വ്യക്തിയുടെ ഉപ്പയുടെ ഉമ്മയുടെ രൂപത്തിൽ വന്നിട്ട് ഇത് നിന്റെ റബ്ബാണ് വിശ്വസിക്കൂ എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവന് വിശ്വസിക്കും ഇങ്ങനെ പല നിലക്കുമുള്ള ഫിത്നകൾ വസ്വാസുകൾ അവനുണ്ടാക്കും അങ്ങനെ ആളുകൾ അതിൻ്റെ കെടുതിയിൽ പെട്ടുപോകും മാത്രമല്ല മറ്റു ചില റിവായത്തിൽ കാണാം ഹസനായ ദറജയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഹദീസാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചില റിവായത്തുകളിൽ കാണാം വഇന്നഹു യുബ്രിഉൽ അക്മഹ വൽ അബ്റസ് വെള്ളപ്പാണ്ടുള്ളവരെയും അവൻ സുഖപ്പെടുത്തും വയഖൂലു എന്നിട്ടവൻ പറയും അന റബ്ബുക്കും ഞാനാകുന്നു നിങ്ങളുടെ റബ്ബെന്ന് ഫമൻ ഖാല റബ്ബി അല്ലാഹ് എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് ആരെങ്കിലും അപ്പോൾ പറഞ്ഞാൽ ഫലാ ഫിത്നത അലൈ അവനൊരു ഫിത്നയും ഉണ്ടാവുകയില്ല വമൻ ഖാല അൻത റബ്ബി എന്നാൽ ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് പറയുകയാണ് നീയാകുന്നു ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞാൽ ഫഖദ് ഇഫ്തുതിന അവൻ ഫിത്നയിൽ അകപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതം കാണിച്ചിട്ട് അവൻ സ്ഥാപിക്കാൻ ശ്രമിക്കുക ഞാനാകുന്നു റബ്ബ് എന്നാണ് പക്ഷേ പ്രവാചകൻ പറയുകയാണ് നിങ്ങൾ അതിൽ വീഴരുത് അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് നിങ്ങൾ പറയണം നിങ്ങളുടെ റബ്ബ് കണ്ണിന് ന്യൂനതകളുള്ളവനല്ല നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും അവൻ്റെ ഫിത്നയിൽ അകപ്പെടരുത് എന്ന് സത്യവിശ്വാസികളായ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ദജ്ജാലിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളായിരുന്നു ഞാൻ
അപ്പോൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്, ലൈസ ബില്ലദി യദുറുക്, നിന്നെ അതൊരു ഉപദ്രവം വരുത്തുകയില്ലല്ലോ. എന്നാലും അദ്ദേഹം ചോദിക്കുമായിരുന്നു. ആ ചോദ്യത്തിൽപ്പെട്ട ഒരു ചോദ്യമാണ്, യാ റസൂലല്ലാഹ് ബലഗനി അന്ന മഅ ദജ്ജാലി ജിബാലുൽ ഖുബ്സി വ അൻഹാറുൽ മാ. അള്ളാഹുവിന്റെ റസൂലെ, ദജ്ജാലിന്റെ കൂടെ റൊട്ടിയുടെ ജിബാലു പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ പർവ്വതങ്ങൾ, ഖുബ്സിന്റെ പർവ്വതം, അതേപോലെ തന്നെ വെള്ളത്തിന്റെ നദികളെല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് അത് സംഭവിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ അഹ്വനു അലല്ലാഹി മിൻ ദാലിക്, അള്ളാഹുവിന് അതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്, അള്ളാഹുവിന് അതൊക്കെ വളരെ എളുപ്പമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദജ്ജാലി കാണിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവന്റെ അടിമകൾ അവൻ പരീക്ഷിക്കുവാൻ വേണ്ടിയും യഥാർത്ഥ വിശ്വാസികളെ വേർതിരിക്കുവാൻ വേണ്ടിയുമുള്ള അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം മാത്രമാണ്. അതൊരു കടുത്ത പരീക്ഷണമാണ്. മാത്രമല്ല, ആ ഒരു പരീക്ഷണം പെട്ടെന്നൊരു ദിവസം വന്നു ചേരുകയല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽക്ക് ലോകത്തിന് മുന്നറിയിപ്പ് നൽകപ്പെട്ട പരീക്ഷണമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. ഇതെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടും അതിനെക്കുറിച്ച് അശ്രദ്ധയിലാകുന്ന ആളുകൾ, ആ ആളുകൾ ആരാണെന്ന് അള്ളാഹുവിനെ പരീക്ഷിച്ചറിയണം. അതല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുകയും പ്രവാചകനിൽ വിശ്വസിക്കുകയും പ്രവാചകന് പറയുന്നത് സത്യമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്കരായ വിശ്വാസികൾ, അവരിതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ദജ്ജാലിനെ നേരിടാൻ തയ്യാറാവും. ദജ്ജാലിന്റെ ഒരു ഫിത്നയും അവർക്കിടയിൽ വിലപ്പോവുകയില്ല. അവർ പറയും, അള്ളാഹുവിന്റെ റസൂല് നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞങ്ങളത് പഠിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ ഫിത്നയുമായി ഞങ്ങളുടെ അടുത്ത് വരണ്ട, അത് വിലപ്പോവുകയില്ല എന്നവർ പറയുമെന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഫിത്നയിൽ ഒരിക്കലും അവർ അകപ്പെടുകയില്ലെന്ന് അള്ളാഹുവിന്റെ റസൂൽ. എന്നാൽ ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ, ഇതൊന്നും അങ്ങനെ ഒരു ശരിയായ കാര്യമൊന്നുമല്ല, ഇതൊക്കെ ഖുറാഫാത്താണ്, ഇതൊക്കെ കെട്ടുകഥകളാണ്, സങ്കല്പങ്ങളാണ്, യാഥാർത്ഥ്യമുണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ തള്ളുകയാണ്. വേറെ ചില ആളുകൾ പറയുന്നത് ഈ പറഞ്ഞ ഹദീസുകളൊക്കെ ശരിയാണ്, പക്ഷെ അതൊക്കെ ഒരു മേജിക്കായിരിക്കും, അതിൽ ഒരു യാഥാർത്ഥ്യമൊന്നും ഉണ്ടാവില്ല എന്നാണ്, ഒരു യാഥാർത്ഥ്യവും അതിനുണ്ടാവുകയില്ല എന്നാണ്. എന്നാൽ മഹാനായ അല്ലാമ ഇബ്നു കഥീർ റഹമഹുല്ലാ ഈ ഒരു സാഹചര്യത്തിൽ അപ്രകാരം ഇത്തരം ഹദീസുകളെ നിഷേധിക്കുന്നവർക്കും ഇനി ഹദീസിനെ അംഗീകരിച്ചിട്ട് തന്നെ അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾക്കുമെല്ലാം അദ്ദേഹം നൽകുന്ന മറുപടി കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ദർസ് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം അൽ ബിദായ വൻ നിഹായ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ വിഖ്യാതമായ അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ളയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, വല്ലദീ യളഹറു മിനൽ ഹദീസിൽ മുതഖദ്ദിമതി, നേരത്തെ ഉദ്ധരിച്ച, നാം നേരത്തെ സൂചിപ്പിച്ച ഹദീസുകളൊക്കെയാണ് ആ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അള്ളാഹു അവന്റെ അടിമകളെ പരീക്ഷിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന പരീക്ഷണമാണ് ദജ്ജാൽ. ബിമാ യഖ്ലുഖുഹു മഅഹു മിനൽ ഖവാരിഖിൽ മുശാഹദ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്ഭുത കൃത്യങ്ങൾ, സാധാരണ നിലക്ക് സംഭവിക്കാത്ത അത്ഭുത കൃത്യങ്ങൾ, ഫി സമാനിഹി, അവൻ വരുന്ന കാലത്ത് അവൻ കാണിക്കുമെന്നത്. അത് കമാ തഖദ്ദമ അന്ന മൻ ഇസ്തജാബ ലഹു യഅമുറു സമാഅ ഫതുംതിറുഹും വൽ അർള ഫതുൻബിതു ലഹും സർഅൻ തഅകുലു മിൻഹു അൻആമുഹും വഅൻഫുസുഹും വതർജിഉ ഇലൈഹിം മവാശീഹിം സിമാനൻ ലബന വമൻ ലാ യസ്തജീബു ലഹു വയറുദ്ദു അലൈഹി അംറഹു തുസീബുഹും സനതു വൽ ജദബു വൽ ഖഹ്തു വൽ ഗുല്ലതു വമൗതുൽ അൻആമി വനഖ്സുൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വഅന്നഹു യത്ബഉഹു കുനൂസുൽ അർളി കയആസീബിൻ നഹൽ. അദ്ദേഹം പറയുകയാണ്, നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ അവൻ വിളിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുന്ന നാട്ടുകാർക്ക് അവൻ മഴ വർഷിപ്പിച്ചു കൊടുക്കും, കന്നുകാലികളിൽ വർധനവുണ്ടാകും. എന്നാൽ അവനിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് പ്രയാസങ്ങളുണ്ടാകും, അവരുടെ കന്നുകാലികൾ ക്ഷാമം കൊണ്ട് മരിച്ചു പോകും, അവർക്ക് പട്ടിണിയുണ്ടാകും, ഭൂമിയിൽ നിന്ന് കുനൂസുകൾ, ഖജനാവുകൾ അവൻ്റെ പിന്നാലെ കൂടും എന്ന് പറഞ്ഞ ഹദീസുകളെല്ലാം തന്നെ. അതേപോലെ തന്നെ വഅന്നഹു യഖ്തുലു ദാലിക ശാബ്ബ സുമ്മ യുഹീ, ഒരു യുവാവിനെ, ചെറുപ്പക്കാരനെ കൊന്നിട്ട് പിന്നീട് അവനെ ജീവിപ്പിക്കും. വഹാദാ കുല്ലുഹു ലൈസ ബിമഖറഖ, ഇതൊന്നും ഒരു മഖറഖത്തല്ല, തോന്നലുകളല്ല, മേജിക്കുകളല്ല, ജൽപനങ്ങളല്ല, ബല്ലഹു ഹഖീഖ, അതിനൊക്കെ യാഥാർത്ഥ്യമുണ്ട്. ഇംതഹനല്ലാഹു ബിഹാ ഇബാദഹു ഫീ ദാലിക സമാൻ, അക്കാലഘട്ടത്തിലെ ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു കൊണ്ടുവരുന്നതാണത്. ഇതിന് ഹഖീഖത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. ഫയുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ, ധാരാളം ആളുകളെ അവനിലൂടെ അല്ലാഹു വഴിതെറ്റിക്കും, ധാരാളം ആളുകളിലൂടെ സന്മാർഗത്തിലും ആളുകൾ വരും. അല്ലാഹു പരീക്ഷിക്കുകയാണ് മനുഷ്യനെ, അറിവും ഇൽമും ഈമാനും ഇഖ്ലാസുമുള്ള ആളുകൾ അല്ലാഹു പരീക്ഷിക്കുകയാണ്. യക്ഫുറുൽ മുർതാബൂൻ,
സംശയാലുക്കൾ നിഷേധിക്കും. ഖുർആനിനെ സംശയിക്കുന്ന, പ്രവാചകനെ സംശയിക്കുന്ന, സഹീഹായ ഹദീസുകളെ സംശയിക്കുന്ന, ഈമാനിൽ സംശയമുള്ള, നിഫാഖിന്റെ ഇഖ്ലാസ് ഇല്ലാത്ത, ഈമാനില്ലാത്ത, ഇൽമില്ലാത്ത ആളുകൾ, ആ ആളുകൾ അവൻ നിഷേധം കാണിച്ച് ദജ്ജാലിൽ വിശ്വസിച്ച് സത്യനിഷേധികളായി മാറും. വയസ്ദാദു ലദീന ആമനു ഈമാന, ഈമാനുള്ളവർക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഈമാനുള്ള ആളുകൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കാനും സംശയാലുക്കളായ ആളുകൾ പൂർണ്ണമായും കുഫറിലേക്ക് തന്നെ പോകാനുമെല്ലാം ദജ്ജാലിന്റെ പരീക്ഷണം കാരണമായി തീരും. അപ്പോൾ അള്ളാഹു സൃഷ്ടികളെ പരീക്ഷിക്കാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതുമായ മുഴുവൻ പരീക്ഷണങ്ങളും ദജ്ജാലിന്റെ പരീക്ഷണത്തിന് മുമ്പായിട്ടുള്ളത്. അതെല്ലാം ദജ്ജാലിന്റെ പരീക്ഷണത്തിന് മുമ്പിൽ ചെറുതാണെന്ന് പഠിപ്പിക്കുമ്പോൾ അതിലൂടെ മനസ്സിലാകുന്നത് അത്തരം പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ച് കയറാൻ നമ്മൾ തയ്യാറാവണം. അത് ഈമാൻ കൊണ്ടും ഇൽമു കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും മാത്രമാണ് സാധിക്കുക. ആ നിലക്ക് നമ്മൾ തയ്യാറായാൽ തീർച്ചയായും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇത്തരം ഹദീസുകളെ നിഷേധിക്കാതെ, കെട്ടുകഥകളാണ്, സങ്കല്പങ്ങളാണ്, യാഥാർത്ഥ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാതെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസുകളെ, സ്ഥിരപ്പെട്ട ഹദീസുകളെ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുക. തീർച്ചയായുമെങ്കിൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇൻഷാ അള്ളാഹ് അടുത്ത ദർസ് തീർച്ചയായും മുഴുവൻ ആളുകളും കേട്ടിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇനി നമുക്ക് പറയാനുള്ളത് ദജ്ജാൽ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്, അവൻ്റെ ഫിത്ന എങ്ങനെ അവസാനിക്കും, ഇനി അവൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ആളുകൾക്ക് ദജ്ജാലിന്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ഇൻഷാ അള്ളാഹ് ഈ വമ്പിച്ച പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാതരം പരീക്ഷണങ്ങളിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, രോഗങ്ങൾ, കെടുതികൾ, അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ എല്ലാറ്റിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته